പക്ഷേ ഇത് അങ്ങോട്ടും അങ്ങോട്ടോ ചെരിയോ എന്നുള്ളൊരു പേടിയില്ലായ്മയില്ല. ആ തിരി ഇതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ തിരി കൊടുക്കാൻ പോവുകയാണ്. അവകാശം നമ്മൾ ഡ്രോണൊക്കെ റെഡി ആയിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു ക്യാമറ റെഡി ആയിട്ടുണ്ട്. രണ്ട് മൂന്നാല് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനി നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ജസ്റ്റ് ഡ്രോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് താത്തിയെടുക്കാം. കാരണം അത്രത്തോളം ഹൈറ്റിലേക്ക് ആവശ്യമില്ല കേട്ടോ. എവിടെ എത്തുന്നുള്ളത് ഒരു പ്രതീക്ഷയില്ല. എത്രത്തോളം ഉയരത്തിൽ പോകുന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നോക്കണം എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പ്രതീക്ഷ പ്രകാരം ദാ ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് കേട്ടോ. എത്രത്തോളം ഹൈറ്റ് പൊങ്ങുന്നറിയില്ല. എന്തായാലും നമ്മൾ തീ കൊടുക്കാൻ പോവാണ്. ഒക്കെ റെക്കോർഡ്, ഏത് റെക്കോർഡ് ഞാൻ മറന്നില്ല. അപ്പോൾ ഗൈസ് സംഭവം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കാൻ തരില്ല. 1 2 3 4 ഓ, എന്ത് സംഭവിക്കുന്നില്ലേ. ഒരു പ്രതീക്ഷ ഇല്ലാതെ ഞാൻ ഇവിടെ നിൽക്കുന്നു. എന്തായിരിക്കും സംഭവിക്കുക, എന്തായിരിക്കും ഗൈസ് സംഭവിക്കുക. ഹു, അമ്മൂട്ടി നമ്മളെ നമ്മളെ റോക്കറ്റ് ഇതാ വിജയിച്ചിരിക്കുന്നതാണ്. നമ്മളെ റോക്കറ്റിൻ്റെ ഉണ്ട ഇതുണ്ടോ, അടിപൊളി ആയിരിക്കുന്നു ഗൈസ്. സംഭവത്തിൽ നോക്കൂ എന്തായാലും അടിപൊളി 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 പുക ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും പൊളിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. നല്ല ചൂടുണ്ട്, ആ സാധ്യതയുണ്ട്. ഓ, നല്ല ചൂടുണ്ട്. എന്താ തുടച്ച അപകട. അപ്പോൾ എന്താ പറയുക, ഇതാ സംഭവം നമ്മൾ വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നോക്കാൻ പോകട്ടോ. എങ്ങനെയാണ് നമ്മൾ ഈ റോക്കറ്റ് ഉണ്ടാക്കിയത് അതാണ് നോക്കാൻ പോകുന്നത്. പക്ഷേ ഡ്രോൺ കുറച്ച് ഹൈറ്റ് കയറിപ്പോയി. അത്രത്തോളം ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് പിന്നെ മനസ്സിലായി. അപ്പോൾ ഗൈസ് ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഈ ഒരു സംഭവം നിങ്ങൾ ആരും അനുകരിക്കരുത്. ഇത് നിങ്ങൾ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ആരും വീട്ടിൽ അനുകരിക്കരുത് എന്ന് പ്രത്യേകം പറയുകയാണ്. നമ്മൾ ഫസ്റ്റിൽ ഇൻട്രോയിൽ കാണിച്ചതുപോലെ തന്നെ ആരും ഇത് അനുകരിക്കേണ്ട. ജസ്റ്റ് ഒന്ന് കണ്ട് മാത്രം വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള വലിയൊരു റോൾ എടുത്തിരിക്കുകയാണ്. റോൾ എന്ന് പറഞ്ഞാൽ ഒരു കൊയലൊക്കെയാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിട്ടും അറിയോന്നറിയില്ല. ഏതായാലും ഇത് ഇതേപോലെയുള്ള ഒരു പേപ്പറിനോടുള്ള ഒരു റോളാണ്. ഇത് കർട്ടൻ്റെ സാധനങ്ങൾ മെറ്റീരിയൽ വരുന്ന ഒരു എന്താ വലിയൊരു റോളാട്ടോ. അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുത്താണ്. ഏകദേശം ഒരു ഇതാ ഒരു 3.5 മീറ്ററോളം നീളമുണ്ട്. ഇതിൻ്റെ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കട്ടിയും കനമൊക്കെ ഉള്ളതാ. ഇതേപോലെ നല്ല കട്ടിയുള്ള സംഭവമാണ് കേട്ടോ. പേപ്പർ കൊണ്ടുള്ള ചട്ടപ്പെട്ടിയൊക്കെ അല്ല, അതേപോലെയുള്ള കട്ടിയുള്ള സംഭവമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒരു രണ്ട് ഗ്യാപ്പ് ഇതിൻ്റെ കൂടെ വരുന്ന തന്നെയാണ്. അടച്ചിട്ടുണ്ട്, ഈ ഒരു ബാക്ക് ഭാഗം അടച്ചിട്ടുണ്ട്. ഒരു ഭാഗം ഓപ്പണുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹോള് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഹോളിൽ കൂടിയാണ് നമ്മളിതിൻ്റെ തിരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേപ്പർ റോളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ആദ്യം തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു സ്കൈ ഷോട്ടിൻ്റെ ഒക്കെ രൂപത്തിൽ ആകണമെങ്കിൽ ഇതേപോലെയുള്ള പേപ്പർ ഇതാ കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് ചിറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വർക്കിലേക്ക് കടക്കാം. അപ്പോൾ അവിടെ ചിറ്റി കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു പേപ്പർ നമ്മൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇത് ചെറിയ ചെറിയ പീസാട്ടോ, വലിയ പീസ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഫെവിഗമ്മ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഫെവിഗമ്മോ അല്ലെങ്കിൽ ടാപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഗൈസ് ആ സംഭവത്തിൽ ആ ഒട്ടിച്ചല്ല ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊളിച്ചില്ലേ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കേസായി. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഈ ഒരു പേപ്പർ മാത്രം ഒട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളിലുള്ള മരുന്ന് എന്താണെന്ന്, റോക്കറ്റിൽ ഇതേപോലെ സംഭവിച്ച നിങ്ങൾ വീട്ടിൽ കണ്ടതുപോലെ തന്നെ സംഭവിക്കാനായിട്ട് ആ പൊട്ടിത്തെറിക്കാനൊക്കെ ആയിട്ട് എന്താണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചത് എന്നുള്ളത് ഞാൻ കാണിച്ചാട്ടോ. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഗുണ്ടാണ് കേട്ടോ. ഈ ഒരു ഗുണ്ട് എന്ന് പറഞ്ഞാൽ റെഡ് കളറിലൊരു ഗുണ്ടാണ്.
ഇത് സാധാരണ ഷോപ്പുകളൊക്കെ വാങ്ങാൻ കിട്ടുന്ന സംഭവം തന്നെ കേട്ടോ. നല്ല അടിപൊളി ശബ്ദം കിട്ടുന്ന ഇതിൽ ഏറ്റവും ടോപ്പ്, ഇവിടെ നമ്മൾ ലൈസൻസായിട്ട് കിട്ടുന്ന ഏറ്റവും ടോപ്പസ്റ്റായിട്ട് കിട്ടുന്ന ഗുണ്ട് പടക്കമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതേപോലെയുള്ള ഒന്നെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് തിരി ഒന്ന് പുറത്തേക്ക് നീട്ടാനായിട്ട് ഇതേപോലെ തിരി വാങ്ങാൻ കിട്ടും. അത് നമ്മളെടുത്തിട്ടുണ്ട്. 10 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വലിയ തിരിയും അതുപോലെ തന്നെ ഒരു ഗുണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പടക്കം അതിനുള്ളിൽ വെച്ചിട്ട് തിരി പുറത്തേക്ക് ആ ഒരു ഹോളിൽ കൂടെ പുറത്തേക്ക് ഇട്ടോ. അതിനുശേഷം ഈ ഒരു കോയിൻ്റെ ഉള്ളിലേക്ക് കൊള്ളുന്ന ഇതേപോലെ ചെറിയൊരു ഗ്ലാസ്, സാധാരണ ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ രൂപത്തിൽ നിൽക്കുന്ന രീതിയിൽ കേട്ടോ. കണ്ടോ, ഇതേപോലെ കമഴ്ത്തി വെക്കും. ഇവിടെ നിന്നും ഈ തിരിയിൽ നിന്നും പുറത്തേക്ക് വരും. എന്നിട്ട് പൊട്ടുന്ന സമയത്ത് ഇത് മുകളിലേക്ക് പൊങ്ങിപ്പോകുന്ന കേട്ടോ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തിരി ഇതിലുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. നമ്മളിതേപോലെ തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എല്ലാ ടൈപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചിറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ചിറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തിരി ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഇടാം. അപ്പോൾ ഗൈസ് നമ്മളെ സംഭവം റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കണം. ജസ്റ്റ് നോക്കാം. തിരി ഇവിടെ കറക്റ്റായിട്ട് ഇതേപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പടക്കത്തിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഈ ഒരു ഗ്ലാസ് കമഴ്ത്തി വെക്കാൻ പോവുകയാണ്. ഇതാണ് നമുക്ക് മുകളിലേക്ക് വിടാനുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, അതാണ് സംഭവം കേട്ടോ. ഇതേപോലെ ഈ ഗ്ലാസ് ഇതേപോലെ തന്നെ പൊട്ടുന്ന സമയത്ത് തെറിച്ച് ഉയരത്തിലേക്ക്, റോക്കറ്റ് പോലെ തന്നെ ഉയരത്തിലേക്ക് പോയിട്ട് താഴേക്ക് വീഴുന്നു. പക്ഷേ നമ്മൾ ഡ്രോൺ വെച്ചത് കുറച്ച് അധികം ദൂരമായി പോയിട്ടോ, ആ കാരണത്താൽ ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമുണ്ട്. എന്നാലും പ്രശ്നമില്ല, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇത് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുടം, ഈ കുടം എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു എന്താ ഈ റോളൊന്നും ഇല്ലാതെ തന്നെ സാധാരണ പടക്കം വെച്ചിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മളിതാ ഈ കുടത്തിൻ്റെ ഉള്ളിൽ പടക്കം വെച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ പോവാണ്. ഇനി നമ്മൾ തീ കൊടുക്കാൻ പോവാണ്, അത്രേ ഉള്ളൂ. അതോടുകൂടി നമുക്ക് കാണാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഡ്രോണ് അവിടെ ഉണ്ട്, കുറച്ചൊക്കെ താത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുടുക്ക പൊക്കാൻ പോവുകയാണ്. ഡ്രോണ് നേരെ മുകളിൽ വെക്കാൻ എനിക്ക് ധൈര്യമല്ല, കാരണം പുതിയ ഡ്രോൺ ആയതുകൊണ്ടാണ്. അപ്പോൾ അതാ കത്തിക്കാൻ പോവാണ്. ഇത് റെഡി, ക്യാമറ റെഡി, അവിടെ ക്യാമറ റെഡി. ഓക്കെ ഓക്കെ ഗൈസ്, കുറച്ചൊന്ന് ഓടേണ്ടി വരും. ഓക്കെ ഗൈസ്, ഓടിക്കോ. ഉള്ളിലേക്ക് കയറി ഗൈസ്. ഇന്റമ്മോ, ഇത് വൻ ഡേഞ്ചർ ആയിരുന്നു ഗൈസ്. ഇന്റമ്മോ, ഇത് വൻ ഡേഞ്ചർ ആയിരുന്നു ഗൈസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയ ഡേഞ്ചറോ. നമ്മളെ ക്യാമറ ഇവിടെ ഉണ്ട്. എൻ്റെ പാത്രം ആയത് കേട്ടോ, ടച്ച് ഇല്ലല്ലോ, ഒന്നും പറ്റില്ലല്ലോ നമ്മളെ ക്യാമറക്കൊന്നും. അമ്മോ, അതിൻ്റെ ചൂട് നോക്ക് ഗൈസ്. നമ്മളെ ഒരു കുടുക്കൻ്റെ വീട്ടിൽ നിന്ന് അടി ഉറപ്പാണ്, സംശയമില്ല. ഇതാ പീസ് പീസ് ആയിട്ടുണ്ട്. എന്തായാലും അവിടെ മറിഞ്ഞിരുന്ന് തന്നെട്ടോ. ഇതൊക്കെ ഡേഞ്ചർ കളിയാണ്. അപ്പോൾ ഇതാ ഗൈസ്, നമ്മളെ പാത്രത്തിൻ്റെ പീസുകളാണ് ഈ കാണുന്നത് കേട്ടോ. ചെമ്മോ, ഇത് നേരത്തെ പൊട്ടിയ അതിൻ്റെ ഉണ്ട. ചെമ്മോ, അതതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ട് തെറിച്ചേക്കാട്ടെ ഗൈസ്. സംഭവത്തിൽ ആ ഒരു ഒരു എന്താ പറയുക, കുടത്തിൻ്റെ രൂപത്തിൽ വെച്ചതുകൊണ്ടായിരിക്കാം. പിന്നെ പീസുണ്ടോ? ഏ, അടുത്ത പീസുണ്ടോ? ഇത്ര കിട്ടിയിട്ടുള്ളൂ, ബാക്കി എവിടെ പോയി എന്നറിയില്ലട്ടെ ഗൈസ്. സംഭവത്തിൽ ഇതാ പൊളിച്ചടക്കിയിരിക്കുക. നമ്മളവിടെ മറിഞ്ഞിരിക്കട്ടോ ആ വണ്ടിൻ്റെ അപ്പുറത്തെ. അതേപോലെ തന്നെ ഈ മരത്തിൻ്റെ ഇടയിൽ മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്നും ഒരു മനുഷ്യനില്ല, ഒരു പ്രശ്നമില്ല. സംഭവത്തിൽ അതായാലും പൊളിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ അത് ഒരു കുയ്യായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിക്കോളെന്ന് വിചാരിക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലടോ ഇത്രത്തോളം റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളത്. ആ ഒരു കുടുക്കയുടെ ഷേപ്പിൻ്റെ പ്രശ്നമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കാരണം എന്താ വെച്ചാൽ അതൊരു ഉരുണ്ടിട്ടുള്ള കുടുക്ക ആയത് കാരണത്താൽ, ആ ഒരു പടക്കത്തിന് കയറാൻ മാത്രമുള്ളൊരു സ്ഥലം ആയത് കാരണത്താലും കൂടി അതിൽ നിന്നും പൊട്ടിത്തെറിക്കുക, അത് എന്താ പറയുക, പീസ് പീസായിട്ട് തെറിക്കായിരുന്നു കേട്ടോ. കുറച്ച് പ്രശ്നമുള്ള സംഭവമാണ്. എന്നാലും ആരും ഉപയോഗിക്കരുത് എന്ന് തന്നെ പറയുള്ളൂ. ഇതൊക്കെ ഒരു റിയാക്ഷനായിട്ടോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രം എടുത്താൽ മതി. നമ്മൾ ഡ്രോൺ അവിടെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ആപ്സ് ഓഫ് നിസാർ ബാബു എന്ന്
പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ ഡ്രോണിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ആ ഡ്രോൺ എന്താണെന്നും അതിന് കോച്ചിങ് നമ്മൾ ഇന്ന് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്തുതരാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറയാനല്ല. മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഡ്രോൺ വെച്ചിട്ട് നമ്മളിവിടെ മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയൊരു എപ്പിസോഡ് ചെയ്തിരുന്നു, ചെറിയൊരു ഷൂട്ടിംഗ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി കാണാം. ആ ചാനലാണ് ഇന്ന് വീഡിയോ വൈകുന്നേരം വീഡിയോ വരാനല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കുക, മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കിഡിലും വീഡിയോ ആയിട്ട് വീണ്ടും ഈ ഒരു ഡ്രോൺ ഷോട്ടോട് കൂടി ഈ ഒരു വീഡിയോ വൈൻ്റെ പോയാൻ പോകട്ടോ ഗൈസ്. ബൈ ബൈ.